നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ആധാർ കാർഡും വോട്ടർ ഐ ഡി കാർഡും എങ്ങനെ ലിങ്ക് ചെയ്യാം എന്നുള്ളതാണ്. അതിനായി എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്ന് ആദ്യം പറയാം. നമുക്കൊരു സ്മാർട്ട് ഫോൺ വേണം, അതായത് ഇൻ്റർനെറ്റ് എനേബിൾഡ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ വേണം. വോട്ടർ ഐ ഡി കാർഡ് നിങ്ങൾ കയ്യിൽ വെക്കണം, അതുപോലെ ആധാർ കാർഡ് നമ്പറും കയ്യിൽ വെക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആദ്യം വേണ്ടത്. വോട്ടർ ഐ ഡി കാർഡും ആധാർ കാർഡും കയ്യിലെടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് വോട്ടർ ഹെൽപ്പ് ലൈൻ എന്ന് പറയുന്ന ആപ്പ് നമ്മൾ സെർച്ച് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതായത് ഈ ആപ്പാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, ഈ ഐക്കണൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വെച്ചോളൂ. എന്നിട്ട് ഇവിടെ ഇൻസ്റ്റാളിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ഏതൊരു ആപ്പും ഇൻസ്റ്റാൾ ആവുന്ന പോലെ ഈ ഒരു ആപ്പും നമുക്ക് ഫോണിൽ ഇൻസ്റ്റാൾ ആവും. ഇൻസ്റ്റാൾ ആയതിനു ശേഷം നമ്മളിവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഓപ്പൺ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. അങ്ങനെ നമുക്ക് ഈ ആപ്പ് മൊബൈലിൽ ഇപ്പം ഓപ്പൺ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി അടുത്ത ഓരോ ഓപ്ഷൻസ് വരുമ്പോൾ ഞാൻ അതനുസരിച്ച് പറഞ്ഞുതരാം. ഇവിടെ ഫസ്റ്റ് വരുന്നത് ഇതുപോലൊരു ഡിസ്ക്ലെയിമർ ആയിരിക്കും. ഈ ഡിസ്ക്ലെയിമർ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. എന്നിട്ട് താഴെ ഐ അഗ്രി എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ബട്ടൺ അടിക്കുക. അപ്പോൾ ഇവിടെ ലാംഗ്വേജ് ചൂസ് ചെയ്യാൻ പറയും. നമുക്ക് ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി ഏത് ഭാഷ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. നമുക്ക് ഇപ്പം തൽക്കാലം ഞാൻ ഇംഗ്ലീഷ് എടുക്കുകയാണ്. ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു. ഇനി ഈ കാണുന്ന മെനുവിനകത്ത് ഇവിടെ ഒരു ആറ് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു ആപ്പിൽ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ എക്സ്പ്ലോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ചെയ്തിട്ട് ഇവിടെ മുകളിൽ ലോഗിൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ലോഗിനിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ന്യൂ യൂസർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ന്യൂ യൂസറിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനും സെൻഡ് ഒ ടി പി എന്ന് പറയുന്നൊരു ബട്ടണും കാണിക്കും. അപ്പോൾ നമ്മളിവിടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തിട്ട് സെൻഡ് ഒ ടി പി എന്ന് പറയുന്ന ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യണം. ഇവിടെ ഞാൻ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തിട്ട് സെൻഡ് ഒ ടി പി എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ആ നമ്പറിലേക്ക് ഒരു ഒ ടി പി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒ ടി പി ഈ ഒരു ഓപ്ഷൻ ഇവിടെ ഈ കാണുന്ന കുളത്തിൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ ഒ ടി പി എന്ന് പറയുന്നത് 14819 എന്നാണ്. ഇവിടെ ഇമെയിൽ ഐ ഡി ചോദിക്കുന്നുണ്ട്. നമ്മൾ ഇമെയിൽ ഐ ഡി കൊടുക്കുന്നത് അത്രയും ബെറ്ററാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്വേഡ് മറന്നു പോവുക അല്ലെങ്കിൽ ഈ മൊബൈൽ നമ്പർ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ റിക്കവർ ചെയ്യണമെങ്കിൽ ഈ ഇമെയിൽ ഐ ഡി വഴി നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കും. അത് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം, തൽക്കാലം ഞാനിപ്പോൾ കൊടുക്കുന്നില്ല. എന്നിട്ട് നമ്മളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പാസ്വേഡ് മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 6 characters ലോങ് എന്ന് പറയുന്നുണ്ട്. 6 characters, അതായത് 6 letters ആണ് നമുക്ക് ഈ പാസ്വേഡിൽ വേണ്ടത്. ഒരു ക്യാപിറ്റൽ ലെറ്റർ, ഒരു സ്മോൾ ലെറ്റർ, നമ്പർ, ഇതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഞാൻ ഒരു എക്സാമ്പിൾ ജസ്റ്റ് കാണിച്ച് തരാം. ഈ പാസ്വേഡ് അല്ല ഞാൻ സെറ്റ് ചെയ്യുന്നത്, ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. PAWSWORD@2021.22 ഈ പറയുന്ന പാസ്വേഡിനകത്ത് ഈ പറയുന്ന കണ്ടീഷൻസ് എല്ലാം ഉണ്ട്. ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉണ്ട്, അതുപോലെ ന്യൂമറിക് വാല്യൂ ഉണ്ട്, ഒരു സിമ്പലുണ്ട്. ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നിങ്ങൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ട് വരാം. ഇപ്പോൾ ഞാനിവിടെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വേണ്ട കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പാസ്വേഡ് മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 1 digit, അതായത് ഒരു ന്യൂമറിക് വാല്യൂ എന്തായാലും വേണം. പാസ്വേഡ് മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 1 special character. സ്പെഷ്യൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ @#, അങ്ങനത്തെ അതുപോലെ സിമ്പിളാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ പാസ്വേഡ് മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 1 uppercase, അതായത് ക്യാപിറ്റൽ ലെറ്ററിൽ ഒരു ലെറ്റർ മസ്റ്റായിട്ട് ഇതിനകത്ത് വേണം. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്ന പാസ്വേഡ് എന്ന് പറയുന്നതിൽ പി നമ്മൾ ക്യാപിറ്റൽ കൊടുത്തിരുന്നു. അതുപോലെ പാസ്വേഡ് @ എന്ന് പറഞ്ഞ സിമ്പിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ @ ഇതിനകത്ത് വിട്ടു, അതായത് സ്പെഷ്യൽ ക്യാരക്ടറാണ്. അതുപോലെ 2021.22 എന്ന് പറയുന്നത് ന്യൂമറിക് വാല്യൂ ആണ്. പിന്നെ നമുക്ക് ഓൾറെഡി 6 characters എബോവ് ഉണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. എന്നിട്ട് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അവിടെ URRegistered successfully എന്ന് കാണിക്കും. അവിടെ ഓക്കെ കൊടുക്കുക. ഇനി നമുക്ക് ലോഗിൻ ചെയ്യാണ് വേണ്ടത്. ലോഗിൻ ചെയ്യാനായിട്ട് അതേ മൊബൈൽ നമ്പർ തന്നെ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെൻഡ് ഒ ടി പി അടിക്കുക. അപ്പോൾ അതേ ഫോണിൽ നിങ്ങൾക്കൊരു സൗണ്ട് കേൾക്കാം, മെസ്സേജ് വരും. ആ ഒ ടി പി നമ്മളവിടെ എൻ്റർ ചെയ്യണം. അപ്പോൾ ആ ഒ ടി പി വന്നിട്ടുണ്ട്. ആ ഒ ടി പി എന്ന് പറയുന്നത് 98039 എന്നാണ്. 98039 നമ്മൾ അടിച്ചു കൊടുത്തു. എന്താണോ പാസ്വേഡ് നമ്മൾ അടിച്ചത് ആ പാസ്വേഡ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ലോഗിൻ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ, അതായത് ഈ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യണം. ലോഗിൻ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെവൽ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ആധാർ കാർഡും അതുപോലെ തിരിച്ചറിയൽ കാർഡും ഒന്ന് കയ്യിൽ വെക്കുക. എന്നിട്ട് ഈ കാണുന്ന ഫസ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, വോട്ടർ രജിസ്ട്രേഷൻ, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ സർവീസുകൾ ഇവിടെ എഴുതി കാണിക്കും. ഏറ്റവും താഴെയായിട്ട് ഫോം 6B എന്ന് പറയുന്ന ഫോമാണ് നമ്മളിവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത്. ആ ഫോമിലൊന്ന് ക്ലിക്ക് ചെയ്യുക. യെസ് ഇതൊരു സാമ്പിളാണ്, നമ്മൾ വായിച്ചു നോക്കേണ്ട ആവശ്യമില്ല. ലെറ്റ്സ് സ്റ്റാർട്ട് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ യെസ് ഐ ഹാവ് വോട്ടർ ID നമ്പർ
അവിടെ നെക്സ്റ്റ് അടിക്കുക. വോട്ടർ ഐ ഡി എന്ന് പറയുന്നത് നമ്മുടെ തിരിച്ചറിയൽ കാർഡ് നമ്പറാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് അടിക്കുക. ഇനി നിങ്ങളെ വോട്ടർ ഐ ഡി നമ്പർ ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. അവിടെ നിങ്ങൾ കേരള എന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ കേരള എന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഫെച്ച് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കണ്ടോ, വി ഹാവ് ഫൗണ്ട് ദിസ് റെക്കോർഡ് ഫോർ യുവർ എൻ്റർ വോട്ടർ ഐ ഡി, പ്ലീസ് ക്ലിക്ക് ഓൺ പ്രൊസീഡ് ബട്ടൺ. പ്രൊസീഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം ഇവിടെ കാണിക്കുന്നത് നമ്മൾ അടിച്ചു കൊടുത്ത ആ ഐ ഡി കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആണ്. പേര്, അഡ്രസ്സ്, കാര്യങ്ങൾ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നെക്സ്റ്റ് ബട്ടൺ അടിക്കണം. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒന്നുകൂടെ നമ്മളെ ഡീറ്റെയിൽസ് കാണിക്കും. അത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോവാം. ഇവിടെ ആധാർ ഡീറ്റെയിൽസ്, ഇതാണ് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട സ്പേസ്. ഇവിടെ ആധാർ നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഏതാണോ ആധാർ നമ്പർ നമ്മളത് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളിവിടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൽ നിങ്ങൾ അറിയാതെ ടിക്ക് ചെയ്യരുത്. ഇവിടെ ആധാർ നമ്പർ ഇല്ലെങ്കിലാണ് ഇത് ടിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആധാർ നമ്പർ ഉണ്ട്, അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡേറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ മൊബൈൽ നമ്പർ, അതായത് ഏതാണ് മൊബൈൽ നമ്പർ, അതുകൂടെ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കും. ഇവിടെ നമ്മൾ ഇമെയിൽ ഐ ഡി ചോദിക്കുന്നുണ്ട്, അത് കൊടുക്കുന്നത് ബെറ്ററാണ്. പക്ഷേ ഇതിൽ കൊടുക്കുന്നില്ല, കാരണം നമ്മളിപ്പോൾ ചെയ്യുന്ന ആൾക്ക് ഇമെയിൽ ഐ ഡി ഇല്ലാത്തതുകൊണ്ട് അത് കൊടുക്കുന്നില്ല. പിന്നെ പ്ലേസ്, അതായത് നമ്മൾ ഈ തിരിച്ചറിയൽ കാർഡിലുള്ള അഡ്രസ്സിലുള്ള പ്ലേസ് നമ്മളിവിടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ സിമ്പിൾ. ഇത് കഴിഞ്ഞാൽ ഡൺ എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് കൊടുക്കുക. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ചോദിക്കും, നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കറക്റ്റാണോ അല്ലേ എന്നുള്ള ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ആധാർ നമ്പറൊക്കെ പ്രത്യേകം നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. കറക്റ്റാണ്, നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റാണ്. ഇവിടെ കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. യെസ്, ഇവിടെ നമുക്കൊരു റെഫറൻസ് ഐ ഡി കാണിക്കും. ഈ റെഫറൻസ് ഐ ഡി നമ്മളൊന്ന് ജസ്റ്റ് കോപ്പി ചെയ്ത് വെക്കുക. ഇപ്പം നമ്മൾ ഏത് മൊബൈലാണോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിലേക്കും ഈ റെഫറൻസ് ഐ ഡി മെസ്സേജ് ആയിട്ട് ചെന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഓക്കെ അടിക്കുക. എന്നിട്ട് ഇതിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ ആ മൂന്ന് ഡോട്ടിൽ, അതായത് ഇവിടെ ഈ ഒരു മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്റ്റാറ്റസ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നൊരു ബട്ടണുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ആ കോപ്പി ചെയ്ത റെഫറൻസ് ഐ ഡി ഒന്ന് പേസ്റ്റ് ചെയ്തിട്ട് ട്രാക്ക് സ്റ്റാറ്റസ് എടുക്കുക. റെക്കോർഡ് നോട്ട് ഫൗണ്ട് വിത്ത് ഗിവൺ റെഫറൻസ് ഐ ഡി. കാരണം നമ്മളിപ്പോൾ കൊടുത്തേ ഉള്ളൂ, ഒരു വൺ വീക്ക്, മൂന്ന് ദിവസം മുതലേ ഒരു വൺ ടു വീക്സ് വരെ ടൈം എടുക്കാം ഇത് അപ്രൂവ് ആവണമെങ്കിൽ. അപ്പോൾ ഒരു ത്രീ ഡേയ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ സ്മാർട്ട് ഫോണും ഒരു മൊബൈൽ നമ്പറും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങളുടെ ആധാർ കാർഡും തിരിച്ചറിയൽ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യാൻ സാധിക്കും. മറ്റെവിടെയും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതിന് താഴെ കമൻറ്റ് ചെയ്യാം, നമുക്കതെല്ലാം സോർട്ട് ഔട്ട് ചെയ്തിട്ട് അതിന് പറ്റുന്ന പോലെ റിപ്ലൈ തരാം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം.